نازنین ناز نکن، دلارو کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. എന്റെ പ്രിയമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും സി ബി എസ് ഇയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു അല്ലേ. ഇനി കാത്തിരിക്കുന്നത്, ഇനി കേരളം കാത്തിരിക്കുന്നത് കേരളത്തിന്റെ മണ്ണോട് ചേർന്ന മക്കളുടെ റിസൾട്ടാണ്. ആരാണവർ? യെസ്, കേരള സ്റ്റേറ്റ് സിലബസ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളിലൊക്കെ പഠിച്ച, പുറത്തൊക്കെ പോയി പഠിച്ച കുട്ടികളുടെ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാ അപരിചിതരായ കിണാപ്പന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യം, മോനെ അനക്കെത്ര എ പ്ലസ് ഉണ്ട്? മോളെ അനക്കെത്ര എ പ്ലസ് ഉണ്ട്? ആ ഫ്ലക്സിൽ ഫോട്ടോ വെക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, മൂക്കിൽ പഞ്ഞി വെക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. SSLC പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ടിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി യാതൊരു സംശയവും വേണ്ട, ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ റിസൾട്ട് വന്നിരിക്കും. ഇനി ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഇനി അപ്ഡേറ്റിനായിട്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പല പല ഡേറ്റുകൾ മാറി മാറി അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞപ്പോഴും ഗൂഗിൾ തന്നെ ഒരു സമയത്ത് ഒരു ഡേറ്റ് പറയുന്നു, മറ്റൊരു സമയത്ത് മറ്റൊരു ഡേറ്റ് പറയുന്നു. ഗ്രേസ് മാർക്കിന്റെ സർക്കുലർ വരുന്നു, വീണ്ടും ഡേറ്റുകൾ മാറുന്നു. ഇപ്പൊ ഇത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഇപ്പൊ ഗൂഗിൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റിൽ തന്നെ SSLC പ്ലസ് ടു റിസൾട്ട് വരും. ഏതാണ് ആ ഡേറ്റ്? ഈ വർഷത്തെ SSLC റിസൾട്ട് May 20th, പ്ലസ് ടു റിസൾട്ട് May 25th കേരള ഗവൺമെന്റ് പുറത്ത് വിടും. രാവിലെ തന്നെ ഞാൻ തിന്നു ദോശ, ചട്ടിണിയും കൂട്ടി ഞാൻ തിന്നു ദോശ. രാവിലെ തന്നെ ഞാൻ തിന്നു ദോശ, ചട്ടിണിയും കൂട്ടി ഞാൻ തിന്നു. അതായത് എല്ലാ കുട്ടികളുടെയും എന്താ പറയുക, തിന്നുക, വിഷമം കൂടെ തിന്നുക, ടെൻഷൻ വന്നാൽ നിങ്ങൾ തിന്നതിന് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും ഈ വർഷത്തെ SSLC വിദ്യാർത്ഥികളുടെ റിസൾട്ട് May 20th, പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് May 25th കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിടും. ഒരിക്കലും നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കണ്ട. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഈ റിസൾട്ടിൻ്റെ ഡേറ്റ് ഒരു പക്ഷേ നേരത്തെ വരാം, അല്ലെ ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ 15th, 16th, 17th ഏതൊരു ഡേറ്റിലും വരാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? CBSE റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുൻപേ എല്ലാ വർഷങ്ങളിലും 10th class റിസൾട്ട് വരാറുണ്ട് അല്ലേ. എന്നാൽ ഈ വർഷം CBSE റിസൾട്ട് നേരത്തെ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അതോടൊപ്പം ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ വരുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി ഞാൻ പറയാം. കാരണം സംശയം വരാനുള്ള കാരണം എന്താണെന്നറിയോ, ഗ്രേസ് മാർക്കിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ഇനങ്ങളിൽ കൂടി ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേസ് മാർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് 2-3 ദിവസത്തെ ഗ്യാപ്പ് കൂടി വേണം. അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒഫീഷ്യലി കേരള ഗവൺമെൻറ് ഒഫീഷ്യലി SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആൾക്കാരും HSCയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആൾക്കാരും ഒഫീഷ്യലി ഗൂഗിളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, SSLC റിസൾട്ട് May 20th പ്ലസ് ടു റിസൾട്ട് May 25th രാവിലെ 11 മണിക്ക് പുറത്തുവിടും. 11 മണി എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയാട്ടോ, പൊതുവെ 11 മണി ഞാൻ വിടൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക്, ഏതായാലും നമുക്ക് നോക്കാം. എന്തായാലും അന്ന് നിങ്ങൾ ആരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത് കേട്ടോ. നമുക്ക് അപ്ഡേറ്റുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം, ആർക്കൊക്കെ A+ ഉണ്ട്, ആർക്കൊക്കെ A+ ഇല്ല, തോറ്റാൽ എന്ത് ചെയ്യണം, റിവാലേഷൻ എന്താണ്, സ്ക്രൂട്ടണി എന്താണ്, ഫോട്ടോ കോപ്പി എന്താണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടുകാരെടുക്കുന്ന ഫോട്ടോ അത് ഏത് കോപ്പിയാണ്, അത് ഫോട്ടോ സ്റ്റാറ്റാണോ അല്ലെങ്കിൽ കളർ ഫോട്ടോ ആണോ ഏതെന്നറിയില്ല. എന്തൊക്കെ വന്നാലും ശരി, എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, മൂക്കിലൊരു പഞ്ഞൊക്കെ വെക്കണ്ടേ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതാ കാത്തിരിക്കാൻ ഒരു ആഴ്ച കൂടിയ സമയമുള്ളൂ. പ്ലസ് ടുവിൻ്റെ റിസൾട്ടും 10th class റിസൾട്ടും വരട്ടെ, നമുക്ക് നോക്കാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. Bye.